കാലടി സംസ്കൃത സർവകലാശാലയിൽ സോളാർ വൈദ്യുതീകരണം പൂർത്തിയായി. ദിവസേന 500 യൂണിറ്റ് വൈദ്യുതി വരെ ഇതുവഴി ഉൽപ്പാദിപ്പിക്കാനാകും. ഇതോടെ മാസത്തിൽ 1 ലക്ഷം രൂപ സർവകലാശാലയ്ക്ക് ലാഭിക്കാനാകും. സംസ്കൃത സർവകലാശാല കാലടി മുഖ്യകേന്ദ്രത്തിലാണ് സോളാർ വൈദ്യുതീകരണ പദ്ധതി തയ്യാറായിരിക്കുന്നത്. ഇതുവഴി 100 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. ദിവസേന 500 യൂണിറ്റ് വൈദ്യുതി വരെ പദ്ധതി വഴി ലഭ്യമാകും. 400 സോളാർ പാനലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നിലവിൽ സർവകലാശാലയ്ക്ക് വൈദ്യുതി ഇനത്തിൽ മാസത്തിൽ 4.5 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട്. സോളാർ പദ്ധതി പൂർണ്ണമായും പ്രാവർത്തികമാകുന്നതോടെ 1 ലക്ഷത്തോളം രൂപ ലാഭിക്കാനാകുമെന്ന് സർവകലാശാല അധികൃതർ പറയുന്നു. ഏകദേശം 400 സോളാർ പാനലുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്ക് 100 കിലോവാട്ട് സംഭരണശേഷിയുള്ളൊരു പ്ലാന്റാണ് ഇവിടെ ഉദ്ഘാടനം കാത്തു കിടക്കുന്നത്. ഇതിലൂടെ നമുക്ക് സർവകലാശാലയ്ക്ക് ഏകദേശം ഓരോ ദിവസവും നല്ല സൗരോർജം കിട്ടുന്ന ദിവസമാണെങ്കിൽ 400-500 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അവധി ദിവസങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEB ഗ്രിഡിൽ കൊടുക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട്. നമ്മളിത് ഈ പാരമ്പര്യേതര ഊർജത്തെ എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് ഈ പദ്ധതിയെ കാണാം. ഈ പദ്ധതി ഇവിടെ നമുക്ക് സ്ഥാപിച്ചു തന്നിരിക്കുന്നത് കെൽട്രോൺ. 83 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവായത്. ഇതിൽ 12 ലക്ഷം രൂപ സബ്സിഡിയായി ലഭിക്കും. ബാറ്ററി ഇല്ലാത്ത സോളാർ സംവിധാനമായതുകൊണ്ട് മെയിൻ്റനൻസും കുറവായിരിക്കും. സർവകലാശാലയിലെ ഉപയോഗത്തിന് ശേഷം വരുന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകും. പിന്നീട് സർവകലാശാലയ്ക്ക് അധികം വൈദ്യുതി ആവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്യാം. ഇതിനായി സർവകലാശാലയും വൈദ്യുതി ബോർഡും ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. 100 കിലോവാട്ട് ആണ് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി നമുക്കുള്ളത്. ഒരു ദിവസം വരെ 500 യൂണിറ്റ് വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. 4.5 ലക്ഷം രൂപ എനർജിക്കായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് നമ്മൾ ഒരു മാസം കൊടുക്കുന്നുണ്ട്. ഗണ്യമായ രീതിയിൽ ഇതിനെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ വന്നിരിക്കുന്ന 83 ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവ് വന്നിരിക്കുന്നത്. അതിൽ ഇനിയും ഒരു 10-12 ലക്ഷം രൂപ നമുക്ക് സബ്സിഡിയായിട്ട് കിട്ടും. അപ്പം ഈ ഒരു ചുരുങ്ങിയ എമൗണ്ട് കൊണ്ട് വളരെ നൂതനമായ ഒരു ആശയത്തെ നമുക്ക് ഒരു സർവകലാശാല തലത്തിൽ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ചിലവ് ചുരുക്കുവാനും അതുപോലെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് സുലഭമായി ലഭിക്കുന്ന അൺഇൻട്രപ്റ്റഡായിട്ട് കിട്ടുന്ന ആ എനർജിയെ അത് ഗുണകരമായ രീതിയിൽ മാറ്റുവാനുമുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ബാറ്ററി ഇല്ലാത്തൊരു സിസ്റ്റമാണ് നമ്മളിത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ ബാറ്ററിയുടെ റീപ്ലേസ്മെൻ്റ് വരുമ്പോഴാണ് ലക്ഷങ്ങൾ വീണ്ടും ചിലവാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബാറ്ററി ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏത് പീരീഡിലും കിട്ടുന്ന എക്സസായി വരുന്ന എനർജി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗ്രിഡിലേക്ക് കൊടുക്കുവാനും നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരിൽ നിന്ന് അത് വീണ്ടും തിരിച്ചെടുക്കാനുമുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് കഴിഞ്ഞു. കെൽട്രോൺ ആണ് സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത്. സർവകലാശാലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടുത്തിയാണ് സോളാർ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതും.